Hello everyone, welcome back to OneDrive. ഇന്നു നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഡസ്റ്റർ ആണ്. ഈ ഒരു വാഹനത്തിന്റെ യൂസർ റിവ്യൂ എക്സ്പീരിയൻസ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു യൂസർ റിവ്യൂ എക്സ്പീരിയൻസ് ആണ് നമ്മൾ യൂസർ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഷോറൂമിനായിട്ടുള്ള ഒരു കാര്യങ്ങൾ, വാഹനത്തിന് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. റിവ്യൂ ലൈക്ക് അല്ലെങ്കിൽ ട്രാവൽ ലൈക്ക് അല്ലെങ്കിൽ ഇതേപോലെയുള്ള യൂസർ റിവ്യൂ എക്സ്പീരിയൻസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ വീഡിയോസ് ഒക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വൺഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയിൽ ഒരു മെമ്പർ ആവുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരു യൂസ്ഡ് റെനോ ഡസ്റ്ററിനെ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത്രയും എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മൊബൈലിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ജസ്റ്റ് ഈ മൊബൈലൊന്ന് നോക്കേണ്ടതായിട്ട് വരും കേട്ടോ. അങ്ങനെ റെനോ ഡസ്റ്ററിൻ്റെ 85 PS ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനാണുള്ളത്. 5-speed മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത്. RXE എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതായത് ലോവസ്റ്റ് ട്രിം അല്ല, അതിൻ്റെ തൊട്ട് മേലെയുള്ള മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 6 വർഷവും 2 മാസവുമായി നമ്മൾ ഈ വാഹനം സ്വന്തമാക്കിയിട്ട്. ഇതിൽ 2016 December 27 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മോഡലാണ് നമ്മളുടെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്രയും ഒരു ലോങ് ടേം റിവ്യൂ ആണ് നമ്മളുടെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മൾ ഡ്യുവൽ ടോൺ ആക്കിയെടുത്താണ്. ടോപ്പ് ഭാഗം മാത്രം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. കൈ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ബ്ലാക്ക് കൂടി ചേർന്നപ്പോൾ ഇടിക്കും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട്. 6 വർഷമായിട്ട് ഇതിൽ വലിയൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എല്ലാ ഡസ്റ്ററിൻ്റെ ഒരു ശാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തും അതുപോലെ ബാക്ക് സെയിം ആ ഒരു ഏരിയയിലും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ എല്ലാ ഡസ്റ്ററിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഈ വണ്ടിയിലും ഉണ്ടായിരുന്നു. ഷോറൂമിൽ മാത്രമാണ് നമ്മൾ സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. പെയിൻറ്റ് ഫെയ്ഡ് ആവുകയോ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പെയിൻറ്റ് ക്വാളിറ്റി അത്യാവശ്യം ഉണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. കോമ്പാക്ട് SUV എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2012 തോന്നുന്നു ഫസ്റ്റ് ജനറേഷൻ റെനോ ഡസ്റ്റർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. ഒരുപാട് റെനോ ഡസ്റ്റർ നമുക്ക് അന്ന് നമ്മുടെ റോഡുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. 122,300 km ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. 2 major service കഴിഞ്ഞിട്ടുള്ള വാഹനമാണ്. 1.5-liter ടെർബോ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 4-cylinder ഇൻലൈൻ എഞ്ചിനാണ്. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. DCI എഞ്ചിനാണ് എന്ന് പറയാം. വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ റിലയബിൾ ആയിട്ടുള്ള നല്ലൊരു ഡീസൽ എഞ്ചിനാണ്. 2 tuning നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. 110 PS പിന്നെ 85 PS. നമ്മുടെ കയ്യിലുള്ളത് 85 PS ആണ് കേട്ടോ. 1461 cc ആണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 85 PS ആണ് മാക്സിമം പവർ വരുന്നത്. മാക്സിമം ടോർക്ക് 200 Nm ആണ് മാക്സിമം ടോർക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ടോർക്ക് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ RPMൽ തന്നെ ഇതിൻ്റെ ടോർക്ക് കിക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 1750 RPMൽ തന്നെ ആ ഒരു ടോർക്ക് ഇതിന് ലഭിക്കുന്നുണ്ട്. ഇത്ര ലോഡ് ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് വലിച്ച് കയറാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. 3750 RPMൽ ഇതിൻ്റെ 85 PS കിക്കിൻ ചെയ്യുന്നത്. 5-speed ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത്. 110 വരുമ്പോൾ 6-speed മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് കേട്ടോ. ഇതിൽ ഫ്രണ്ട് വീൽ ഡ്രൈവിൽ മാത്രമാണ് 85 PS നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. 110 PS നമുക്ക് 4-wheel ഡ്രൈവിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഈ സെഗ്മെൻറ്റ് തന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് റെനോ ഡസ്റ്റർ ആണ് കേട്ടോ. 4-wheel ഡ്രൈവ് ഈ ഒരു ചെറിയ കോമ്പാക്ട് SUV. ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 110 PSനെക്കാട്ടിലും ഒരുപാട് നല്ലതാണ് 85 PS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെന്താ, അതെന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ വഴിയെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത്യാവശ്യം നല്ലൊരു ക്ലാസിക് ലുക്കാണ് ഈ വാഹനത്തിനുള്ളത്. മെയിനായിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റോഡിനോടുള്ള ഒരു കോണ്ടാക്ട് അത് ഈ വാഹനം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടാവും, റോഡിൽ സ്റ്റിക്ക് ചെയ്ത് പിടിച്ച പോലെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ. പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന പോലെയുള്ള ഒരു ടയർ പ്രൊഫൈലൊക്കെ വന്നത് കാരണം റെഡിക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ വളരെ നല്ല കോൺഫിഡൻ്റ് ആണ് ഈ വാഹനം നമുക്ക് നൽകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ആർക്കും പെട്ടെന്ന് അങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷേ കണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ ഒറ്റനോട്ടത്തിൽ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്നതുവരെ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്താണ് എനിക്കിതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് കേട്ടോ. വളരെ നല്ലൊരു വണ്ടിയാണ്. പിന്നെ എൻ്റെ ബ്രദറിന് എപ്പോഴും ഡസ്റ്ററിനോട് നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. എൻ്റെ വൈഫിനും വളരെ ഇഷ്ടമാണ് റെനോ ഡസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ലുക്കൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൈലേജിൻ്റെയും ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇതിന് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 L ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹൈവേയിലൊക്കെ നല്ലൊരു രീതിയിൽ ഒരു 80 km സ്പീഡിലൊക്കെ നമ്മൾ അതിലും കൂടുതലൊന്നും കയറ്റാണ്ടൊക്കെ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 23 വരെ കിട്ടിയിട്ടുണ്ട്.
എനിക്ക് കിട്ടിയ മൈലേജാണെന്ന് പറയുന്നത്. കമ്പനി പറയുന്നത് 19.87 ആണ്. അതിലും കൂടുതൽ മൈലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഫുൾ ടാങ്കിൽ നമുക്ക് ഏകദേശം 1000 കിലോമീറ്റർ റേഞ്ചിൽ തന്നെ നമുക്ക് ഓടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 1000 കിലോമീറ്റർ ഞാൻ ടച്ച് ചെയ്തിട്ടില്ല, പക്ഷേ 900 മേലെ റേഞ്ച് കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി സിറ്റിയിലൊക്കെ എങ്ങനെ മൈലേജ് നോക്കി നോക്കിയാണെങ്കിൽ ഏകദേശം ഒരു 15-16 ആ റേഞ്ചിലൊക്കെയാണ് കിട്ടാറുള്ളത്. അതിലും താഴെ പോയ സംഗതികളുണ്ടായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ടർബോന് ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ടർബോ ഇൻടേക്ക് വാൾവ് അത് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല മൈലേജ് ഷോട്ട് കാണിച്ചിരുന്നു. ഇപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് ലോങ് ഡ്രൈവിന് നല്ല മൈലേജ് ഉണ്ട്, പക്ഷേ ഷോർട്ട് ഡ്രൈവിന് വളരെയധികം കുറവാണ്. എന്നാലും നമുക്ക് ഈ ഒരു 15-14 ആ റേഞ്ചിലൊക്കെ എന്നാലും കിട്ടും എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. പാസഞ്ചർ കംഫേർട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഏത് രീതിയിലുള്ള റോഡുകൾ പോയാലും നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. അതിപ്പോൾ എത്ര ലോങ് പോവാണെങ്കിലും നമുക്കൊരു ക്ഷീണം ഫീൽ ചെയ്യില്ല. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. നമ്മൾ ഈ വാഹനം വെച്ച് പോകാത്ത സ്ഥലങ്ങളില്ല. 122,000 ചില്ലറ കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് ഒരു 10,000 കിലോമീറ്റർ ആയിരിക്കും എൻ്റെ ഏട്ടനും അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ കൂടി ഓടിച്ചിട്ടുണ്ടാവുക. ബാക്കി കംപ്ലീറ്റ് ഓടിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റും, വളരെ കംഫർട്ടബിളാണ്. അതിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇതിൻ്റെ സസ്പെൻഷൻ വളരെ കംഫർട്ടബിളാണ്. ഈ സെഗ്മെൻറ്റിൽ മറ്റു ഒരു വണ്ടിക്കും ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡ് എനിക്ക് തോന്നിയിട്ടില്ല തരാൻ പറ്റും എന്നുള്ളത്. അത്യാവശ്യം നല്ല AC കൂളിംഗ് ഈ വാഹനത്തിലുണ്ട്. എന്നാലും നമുക്ക് റിയറിലെ AC വെൻ്റ് ഈ മോഡലിൽ വരുന്നില്ല. 2016 മോഡൽ ലോഞ്ച് ചെയ്ത സമയത്ത് റിയർ AC വെൻ്റ് അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ജനറേഷനിൽ നമുക്ക് റിയർ AC വെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് തന്നെയാണ്. നമുക്ക് ഏകദേശം 475 ലിറ്റർ ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയും, എൻ്റെ അമ്മ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ചൈൽഡ് സീറ്റ് പോലൊരു സീറ്റ് സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കുട്ടികളെ വരെ നമുക്ക് ഇരുത്താനായിട്ട് പറ്റുന്ന പോലെയാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിയിൽ മാത്രം ഞാൻ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ വീട് കംപ്ലീറ്റ് ഞാൻ ഷിഫ്റ്റ് ചെയ്തത് ഈ വണ്ടിയിലാണ് എന്ന് പറയാം. അതായത് കട്ടില് ബ്യൂറോ അങ്ങനത്തെ സാധനങ്ങളല്ല ഉദ്ദേശിച്ചത്, വലിയ വലിയ സാധനങ്ങളല്ല. ഈ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ വണ്ടിയിലാണ് കൊണ്ടുവന്നത്. ഇഷ്ടംപോലെ സ്പേസാണ് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഇനി കുറച്ച് മോശപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ആദ്യം പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്, തീരെ അപ്ഡേറ്റഡ് അല്ല. അതായത് അന്ന് കമ്പനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ പോലും നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. AC കൂളിംഗ് വരാത്തത് പോലുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാൻ ഒരുപാട് പേര് ഈ ഒരു കംപ്ലയിൻറ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഷോറൂമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, പെട്ടെന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് തരും. സർവീസ് മൊത്തം ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിലുള്ള റെനോൻ്റെ ഷോറൂമിലാണ് കേട്ടോ. അവിടെ നമുക്ക് യാതൊരുവിധ ഇഷ്യൂസ് ഇതുവരെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവരെ കസ്റ്റമർ റിലേഷൻഷിപ്പൊക്കെ വളരെ നല്ലൊരു രീതിയിലാണുള്ളത്. അത് കാരണം നമുക്ക് വലിയൊരു ഇഷ്യൂസ് ഒന്നും ഷോറൂമിൻ്റെ ഭാഗത്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. നമ്മൾ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ 1-2 പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഒക്കെ നമുക്ക് വാറണ്ടിയിലാണ് മാറ്റി തന്നിട്ടുള്ളത്. ഇപ്പോൾ 1.5 വർഷമായിട്ട്, അതായത് 1 വർഷവും 2 മാസമായിട്ട് വാറണ്ടി ഇല്ല. എന്നിട്ട് പോലും നമ്മൾ ആ ഷോറൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു വാറണ്ടി ഇല്ലാത്തൊരു കസ്റ്റമറിൻ്റെ അടുത്ത് പെരുമാറുന്നത് പോലെ ഒന്നല്ല, ഷോറൂമിനെ പൊക്കി പറയുന്നതല്ല, നമുക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ടൊയോട്ടയുടെ ഫോർച്യൂണർ നമുക്കുള്ള ഒരു വണ്ടിയാണ്. ഫോർച്യൂണറിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വാറണ്ടി തരാതെ കുറച്ച് 1-2 പ്രശ്നങ്ങളൊക്കെ അവർ ചെയ്ത കാര്യം. അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് റെനോൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ കൂടുതലും ബന്ധപ്പെട്ടിട്ടുള്ളത് തൃശ്ശൂർ റെനോ ഷോറൂം ആയത് കാരണം ആണ് ഞാൻ പറയുന്നത്. തൃശ്ശൂർ റെനോ ഷോറൂം ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കേട്ടോ. റിയർ സീറ്റിൽ കുറച്ച് വയസ്സായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കയറാനും പുറത്തേക്ക് ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് കാലൊന്നും ഇങ്ങനെ പൊക്കി എടുത്ത് ഉള്ളിലേക്ക് വെക്കണം. അതുപോലെ പുറത്തേക്ക് എടുക്കുന്ന സമയത്തും ലെഗിന് വളരെ സ്പേസ് കുറവാണ്. പുറത്തേക്ക് എടുക്കാനൊക്കെ നമ്മുടെ കുറച്ച് വലിയ കാലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളൊന്ന് ഇൻ ഔട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ് റോല് ഇത്രയും ഹൈറ്റുള്ള ആളൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഗ് റൂം കുറച്ച് ടൈറ്റ് ആണ്. 6 ഫീറ്റിന് മേലെ ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഒരു ഇത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വണ്ടിയിൽ നമുക്ക് ആഡ് ബ്ലൂ പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് PS4 മോഡലാണ്. അത് കാരണം ആഡ് ബ്ലൂവിൻ്റെ ഒരു കോസ്റ്റും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ആദ്യം പറയണം. 205 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. വളരെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, ഏത് കൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ക്രോളിംഗ് മോഡ് വരുന്നുണ്ട്. അതായത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടിൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെറിയൊരു കയറ്റമാണെങ്കിൽ പോലും നമ്മൾ എക്സലറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, വണ്ടി തനിയെ കയറി ഇങ്ങനെ പോയിക്കോളും. അത് വളരെ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ക്ലച്ച് കറക്റ്റായിട്ട് നമ്മൾ വിടുകയാണെന്നുണ്ടെങ്കിലും എല്ലാം വിട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും വണ്ടി എത്ര വലിയ കയറ്റാണെങ്കിലും തനിയെ വലിച്ച് കയറിക്കോളും. അതായത് കുത്തനുള്ള കയറ്റമല്ല ഞാൻ പറയുന്നത്, ഒരു നോർമൽ ഒരു കയറ്റമൊക്കെ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് വലിച്ച് കയറിക്കോളും എന്നുള്ളൊരു കാര്യമുണ്ട്. 85 PSൽ ടർബോ ലാഗ് 110 PSനെക്കാട്ടിലും വളരെ കുറവാണ്.
അത് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് രണ്ടും വണ്ടിയും കൂടി ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ അറിയാം. ഒന്ന് ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ ആ വണ്ടി റെസ്പോണ്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. 85 PS അത്ര ടൈം എടുക്കില്ല. ആ ഒരു പിക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നന്നാവുക ഈ ഒരു 85 PS എന്നുള്ളതിന് എനിക്ക് പറയാനായിട്ടുള്ളത്. 110 PS ഒന്നുകൂടി പവർ കൂടുതലാണ്, അത് ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നത്. ഹൈ സ്പീഡിൽ വളരെ സ്റ്റേബിൾ ആണ് വണ്ടി. അതാണ് ഈ വണ്ടിൻ്റെ ഏറ്റവും വലിയൊരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വണ്ടി മേടിച്ചു പോകും. അങ്ങനെയാണ് ഈ വണ്ടിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 2016 നമ്മൾ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിസ്റ്റിലെ ഇല്ലാത്തൊരു വണ്ടിയാണ് റെനോ ഡസ്റ്റർ ഉണ്ടായിരുന്നത്. ഒരൊറ്റ പ്രാവശ്യം ഒന്ന് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തേയുള്ളൂ. അതായത് ഷോറൂമിന് മുന്നോട്ട് പോകുമ്പോൾ ആ റെനോയിൽ ഡസ്റ്റർ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടല്ലോ, നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം എന്ന് പറഞ്ഞ് കയറി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ്. അപ്പം നമ്മൾ അപ്പം തന്നെ ബുക്ക് ചെയ്ത് മേടിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒഴിവാക്കാൻ പറ്റില്ല, നമ്മുടെ ലിസ്റ്റിൽ കയറിപ്പോവും അറിയാണ്ട്. ഒട്ടും മോശമല്ലാത്ത നല്ലൊരു ബ്രേക്കിംഗ് പെർഫോമൻസ് ഈ വാഹനത്തിനുണ്ട്, അതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ 120,000 km ഓടിയതിൻ്റെയും കറക്റ്റ് ഓരോ 10,000-ലെയും സർവീസ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഞാൻ എടുത്ത് വെച്ച് നോക്കി, അതിൽ 10,000-ൽ ചെയ്തത് മാത്രം നമ്മുടെ കയ്യിലില്ല, അതെവിടെ മിസ്സായി പോയതാണ്. ബാക്കിയുള്ള എല്ലാം ഈ ഒരു 120,000 ചെയ്തത് സർവീസ് ചെയ്തത് വരെ ഉള്ളത് നമ്മുടെ കയ്യിലുണ്ട്. ഇന്നേ വരെ ബ്രേക്ക് സ്കിമ്മിങ് നമ്മുടെ കയ്യിൽ ചെയ്തിട്ടില്ല. പക്ഷേ 40 ലക്ഷം രൂപ അല്ലെങ്കിൽ 50-60 ലക്ഷം രൂപ മുടക്കി മേടിച്ച ഫോർച്യൂണറിന് ആ ഒരു സാധനം വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് മോശമായിട്ട് തോന്നുന്നത്. ഇനി കുറേ പേർക്ക് 110 PS വേണോ 85 PS വേണോ എന്നുള്ള ചോദ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, സിറ്റീസിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 110നെക്കാട്ടിലും ഒന്നുകൂടി ബെറ്റർ 85 PS ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വാഹനത്തിന് ഗിയർ റേഷ്യോ വളരെ കുറവാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല നമ്മൾ സിറ്റീസിൽ. അത് തന്നെയാണ് ഈ വണ്ടിയിൽ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 110 PS കുറച്ചുകൂടി ലൈറ്റാണ് ക്ലച്ച് വരുന്നത് 85 PS. അപ്പോൾ അത് നോക്കുമ്പോഴും 110 PS ഒന്നുകൂടി നല്ലത് 85 PS ആണ് കേട്ടോ. പിന്നെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റെയറിംഗ് കുറച്ച് ടൈറ്റ് ആണ്. നിങ്ങൾ പവർ അസിസ്റ്റ് ഹൈഡ്രോളിക് സ്റ്റെയറിംഗ് ആണ്. എല്ലാ കോർണറിങ്ങിലും വണ്ടി വളരെ സ്റ്റേബിളാണ്. ഒരുപാട് ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് 100 km സ്പീഡിൽ പോയിട്ട് ഒരു കട്ട യൂട്ടേൺ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞതൊക്കെ ആയിരിക്കും. നമ്മുടെ റോഡിലുള്ള തിരിവുകളിലൊക്കെ അത്യാവശ്യം ഒരു സ്പീഡിൽ പോയാലും കോർണറിംഗ് ഒക്കെ സ്റ്റേബിൾ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്യൂവൽ പമ്പിനെ പറ്റിയാണ് പറയാനായിട്ടുള്ളത്. ഉണ്ടെങ്കിൽ വളരെ സെൻസിറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഫ്യൂവലിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടായാൽ മതി, അതായത് വെള്ളം കയറി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇതിൻ്റെ ഫ്യൂവൽ പമ്പിന് ഇഷ്യൂസ് വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. നമുക്കൊരു പ്രാവശ്യം ഒരു പണി കിട്ടി, കംപ്ലീറ്റ് ഡ്രൈ ആവുന്ന സമയത്ത് എണ്ണ അടിച്ചത്. അപ്പോൾ 35 ലിറ്ററിനും മേലെ 40 ലിറ്ററിനും മേലെ നമ്മൾ എണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബില്ല് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, കാ ടാങ്കോളം വെള്ളം ഉണ്ടായിരുന്നു. അത് കാരണമാണ് ആ പ്രശ്നം വന്നത്. ഞാനപ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബില്ല് വെച്ചിട്ട് നേരെ എണ്ണ ഫില്ല് ചെയ്ത ആ പമ്പിൽ പോയി ഞാൻ നമ്മുടെ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അവർ ആദ്യമൊക്കെ എന്താണ് നമ്മുടെ അവിടെ നിന്നല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും എണ്ണ അടിച്ചാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഉണ്ടായി. ഈ ബില്ലും കാര്യങ്ങളും പിന്നെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഈ എണ്ണയുടെ സാമ്പിളൊക്കെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് കാര്യം നല്ല വൃത്തിക്ക് മനസ്സിലായി. പിന്നെ അവർ അധികം വർത്തമാനത്തിനൊന്നും നിന്നില്ല. അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ ടാങ്കിൽ വെള്ളവും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഫ്യൂവൽ പമ്പിന് അന്ന് 25,000 രൂപയുടെ റേഞ്ചിലാണ് ഫ്യൂവൽ പമ്പിന് നമുക്കന്ന് കോസ്റ്റ് വന്നത്. അതുകൂടാണ്ട് അതിൻ്റെ സർവീസിൻ്റെയും അതിൻ്റെ മറ്റുള്ള പാർട്സിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് വരുമ്പോൾ ഏകദേശം 60-65,000 രൂപയുടെ അടുത്തേക്ക് അതിൻ്റെ സർവീസ് കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. 120,000 സർവീസും കൂടി നമ്മൾ അതിൻ്റെ കൂടെ ചെയ്തു. അതിൻ്റെ പൈസ നമ്മൾ തന്നെയാണ് എടുത്തത്. വെള്ളമുള്ള ആ എണ്ണ അടിച്ചുകൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് വന്ന സർവീസ് മാത്രമാണ് നമ്മൾ അവരിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ളൂ. ഒരേ സ്ഥലത്ത് തന്നെ മാക്സിമം നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ ബില്ല് ചോദിച്ച് മേടിക്കണം. ആ ബില്ല് നമ്മൾ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഓടിക്കഴിയുന്നത് അല്ലെങ്കിൽ ഒരു 20 കിലോമീറ്റർ ഓടുന്നത് വരെ ആ ബില്ല് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവുന്നതാണ് നമുക്ക് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, അത് പെട്രോളിൽ വെള്ളം കയറിയിട്ടാണ് അല്ലെങ്കിൽ ഡീസലിൽ വെള്ളം കയറിയിട്ടാണെന്നുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട, നമുക്ക് ഈസി ആയിട്ട് ആ ഒരു പമ്പിൽ പോയി നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ. അവർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ അത് ചെയ്തു തരണം, അതാണല്ലോ അതിൻ്റെ ഒരു ന്യായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും അതൊന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ ഇത്രയും കിലോമീറ്റർ ഓടി, 120,000 മേലെ നമ്മൾ കിലോമീറ്റർ ഓടിയിട്ടും ഇന്നേ വരെ ഈ വണ്ടി നമ്മളെ വഴിയിൽ കിടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടതായിട്ടുള്ളത്. 2-3 ഇഷ്യൂസ് വന്നു, പക്ഷെ അതൊക്കെ നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. ഇവിടെ തന്നെ ടോ ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തത്. ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂളൻറ്റിൻ്റെ ഭാഗത്ത് ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. പൈപ്പിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ബുഷ് കാലപ്പഴക്കത്തിന് അനുസരിച്ചിട്ട് തേയ്മാനം എന്ന് വേണമെങ്കിൽ പറയാം, അതിനെ ബേസ് ചെയ്തിട്ട് കൂളൻ്റ് ലീക്ക് ആവുന്നതായിട്ട് കണ്ടു. അത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത് കാരണം, റോഡ് സൈഡ് അസിസ്റ്റൻ്റ് ഉണ്ടായെന്നത് കാരണം വീട്ടിൽ വന്ന് വണ്ടി കൊണ്ടുപോയി. അതിന് യാതൊരുവിധ പൈസയും അവർ മേടിച്ചില്ല. പക്ഷേ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ അന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് പിന്നെ എക്സ്ട്രാ കോസ്റ്റ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ.
അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ നമുക്ക് കോസ്റ്റ് വന്നത് കാലപ്പഴക്കത്തിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ബുഷും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ലൂസാവും, അല്ലെങ്കിൽ ആ ബുഷുകൾ തേയാൻ തുടങ്ങും, അതല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ആ ബുഷിൻ്റെ ഒക്കെ ഒരു ലീക്ക് കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ടൊക്കെ തുടങ്ങും. അത് വണ്ടീൻ്റെ കാലപ്പഴക്കത്തിനനുസരിച്ച് വരുന്നതാണ്, അല്ലാണ്ട് വണ്ടിയുടെ പ്രശ്നമല്ല. പിന്നെ ഒരു പ്രാവശ്യം വഴി നിർത്തിയിട്ടുണ്ട്, പക്ഷെ അപ്പോൾ പോലും ഷോറൂമിൻ്റെ മുന്നിലാണ് നമ്മൾ നിന്നത്. അങ്ങനത്തെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, അത്ര ഒരു ബന്ധം നമുക്ക് ഈ ഒരു വാഹനമായിട്ടുണ്ട് എന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ടാണ് വിപണി ഇപ്പോഴും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇനി സേഫ്റ്റീനെയും ബിൽഡ് ക്വാളിറ്റീൻ്റെയും കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡി തന്നെയാണ്. എവിടെ ഡോറിൻ്റെ ഭാഗമൊക്കെ പിടിക്കുമ്പോഴൊക്കെ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു സ്ട്രോങ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ വണ്ടീൻ്റെ ചെറിയൊരു കയറ്റം, അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കയറ്റത്തിലാണ് നിൽക്കുന്നത്, ഇതേപോലൊരു കയറ്റമുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി നിർത്തി സൈഡാക്കി, അത് വളരെ സൈഡാക്കി നമ്മൾ നിർത്തിയിരിക്കുകയാണ്. റോട്ടിലൊന്നല്ല ഉണ്ടായിരുന്നത്, ഈ ക്യാമറ വെച്ചിരിക്കുന്ന ആ ഡിസ്റ്റൻസിൽ ഒരു കട ഉണ്ടായിരുന്നു. ആ കടയിലേക്ക് മുട്ട കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ആപ്പ ടെമ്പോ അവിടെ കൊണ്ടുവന്ന് നിർത്തി. ഹാൻഡ് ബ്രേക്ക് ഇടാനോ ഗിയറിലിടാനോ ഉള്ള കാര്യം അവർ മറന്നുപോയി. ആ വണ്ടി നേരെ അവിടുന്ന് നേരെ വന്ന് നമ്മുടെ ഈ ബമ്പറിൽ വന്ന് ഇടിച്ചങ്ങോട്ട് നിന്നു. ഇവിടെ തട്ടി അങ്ങോട്ട് വണ്ടി നിൽക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഇടിച്ച് ഉള്ളിൽ കയറ്റിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആകെ വന്നൊരു സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, അത്രയും ഒരു ബിൽഡ് ക്വാളിറ്റി വണ്ടിക്കുണ്ട്. അതിൻ്റെ കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല. അത് മാത്രമല്ലാണ്ട് നമ്മുടെ ഈ വണ്ടിൻ്റെ ബാക്ക് സൈഡിൽ ഒരുപാട് പ്രാവശ്യം ബൈക്കുകാർ വന്ന് ഇടിച്ചിട്ടുണ്ട്. ഞാൻ വണ്ടി റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ബൈക്ക് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ അറിയേണ്ട ആ ബൈക്ക് ഇടിച്ചു. ഇടിച്ച അപ്പുറത്തെ ഒരു മതിലുണ്ടായിരുന്നു, കുറച്ച് പഴകിയ മതിലാണ്. ആ മതിലും ഈ ബൈക്കും കൂടി അപ്പുറത്തെ പറമ്പിലേക്ക് വീണു. എന്നിട്ട് ഞാൻ ഈ വണ്ടിയുടെ പിന്നിൽ പോയി നോക്കി, എന്തെങ്കിലും പറ്റുമോ ഭഗവാനെ എന്ന് നോക്കിയ സമയത്ത് വണ്ടിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ബാക്ക് ബമ്പറിൻ്റെ തൊട്ട് താഴെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഇടിയൊക്കെ സംഭവിക്കുന്നത് ആ ബ്ലാക്കിലാണ്. അപ്പോൾ അത് കാരണം തന്നെ അത് പുറത്തേക്ക് അധികം കാണില്ല. അത് മാത്രമല്ലാണ്ട് ഭയങ്കര ക്വാളിറ്റി നമുക്ക് ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഹൈഡ്രോളിക് സ്ട്രെച്ച് വരുന്നുണ്ട്, അത് വളരെ നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. കണ്ടില്ലേ, ഈവൻ ഫോർച്യുണറിൽ പോലും ഇതേപോലൊരു സ്ട്രെഡ് വരുന്നില്ല എന്നുള്ളതാണ്, ഹൈഡ്രോളിക് സ്ട്രെഡ് വരുന്നില്ല. പിന്നെ ഇതിൽ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട്. ഒരു പ്രാവശ്യം വെള്ളപ്പൊക്കത്തിൽ ഇതേപോലെ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു വഴിയില്ല, അങ്ങോട്ട് കടന്നേ പറ്റൂ. ഈ ലെവലിൽ വെള്ളം നിന്നിട്ട് പോലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വണ്ടി നമ്മൾ കൊണ്ടുവരാനായിട്ട് പറ്റി. ഏകദേശം ഒരു 50-60 മീറ്ററോളം നമ്മൾ ആ വെള്ളത്തിലൂടെ പോയി എന്നുള്ളതാണ്. ആ വീഡിയോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആ വീഡിയോ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. ഇതാണ് ആ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ വെള്ളത്തിൽ പോയ ക്ലിപ്പാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 450 മില്ലിമീറ്ററോളം വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി വരുന്നുണ്ട് റെനോ ഡസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാഹനത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഇതിൽ വരുന്ന ബീഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ക്രാക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അപ്പോൾ മാറ്റണം. എയർടൈറ്റഡ് ക്യാബിനാണ് വരുന്നത്, കുറച്ച് ഹാർഡായിട്ട് അടച്ചാൽ തന്നെയാണ് ഇതിൻ്റെ ഡോറ് ക്ലോസ് ആവുള്ളൂ. പുറത്തുള്ള നോയ്സ് ഉള്ളിലേക്ക് കേൾക്കുന്നത് വളരെ കുറവാണ് എന്നുള്ള കാര്യം. ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ പറയാം. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്സൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ട് തന്നെ ക്രാക്കിലിംഗ് സൗണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെ കേൾക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വന്നിട്ടില്ല. 3 ടയറാണ്, 120,000 കിലോമീറ്റർ വരെ നമ്മളിപ്പോൾ മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വന്ന ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ടയറായിരുന്നു, MRF ടയറായിരുന്നു. ആ ടയർ നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നമുക്ക് 32,000 കിലോമീറ്റർ മാത്രമാണ് കമ്പനി ടയർ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഓടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ രണ്ടാമതിട്ട ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് ഇയറിൻ്റെ ടയറാണ് നമ്മൾ പിന്നീട് യൂസ് ചെയ്തത്. ഓൾ ടെറൈൻ ടയറാണ് നമ്മൾ പിന്നീട് ഇതിൽ യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനന്ന് കോസ്റ്റ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8,172 രൂപയാണ് ഒരു ടയറിന് കോസ്റ്റ് വന്നത്. നമ്മൾ 4 ടയറും കൂടിയിട്ടാണ് അന്ന് മാറിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32,000 ആ ടയറുകൾ നമ്മൾ മാറിയത്. അപ്പോൾ ആ ടയറുകൾ നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 39,000 കിലോമീറ്റർ വരെ നമുക്ക് ആ ഒരു ടയറിൻ്റെ മൈലേജ് കിട്ടി. ഏകദേശം 39 എന്നാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ആ ടയർ കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മൾ പിന്നെ വാറണ്ടിക്ക് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ അവർ പറഞ്ഞു ക്യാഷ് ആയിട്ട് തരാൻ പറ്റില്ല, നിങ്ങൾ സെയിം ടയർ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഒരു 30% കുറവ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ആ സെയിം ടയറിലേക്ക് പോകാൻ യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കാരണം പിന്നീട് നമ്മളിട്ടത് മിഷലിൻ്റെ ടയേഴ്സാണ്. ഇപ്പോൾ ഈ കിടക്കുന്ന ടയറാണ് മിഷലിൻ്റെ ടയേഴ്സ്. ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ടയേഴ്സാണ് മിഷലിൻ്റെ ടയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രയും ലൈഫാണ്, ലൈഫ് മാത്രമല്ല വളരെ സോഫ്റ്റാണ്. ബ്രേക്കിങ്ങും അതുപോലെ കോർണറിങ് സ്റ്റെബിലിറ്റിയും എല്ലാം സൂപ്പറാണ്. ഏത് വെതറിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടയേഴ്സാണ്. റബ്ബർ ഇതുവരെക്കും ഹാർഡായിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. 2019 ഞാൻ ടയർ മാറ്റിയതാണ്. ഇതുവരെ പിന്നീട് നമ്മൾ ടയർ മാറ്റേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഇതുവരെ ഉപയോഗിക്കുന്നുണ്ട്, ഇനിയും ഓടാനുള്ള കുറച്ചുകൂടി ഉണ്ട്. 50,300 കിലോമീറ്ററോളം മിഷലിൻ്റെ ടയേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഓടിക്കഴിഞ്ഞു. മാറ്റാറായതിൻ്റെ ഒരു വാർണിംഗ് പോലെ ഇവിടെ ഒരു ത്രെഡ് കൊടുക്കുന്നു, കൊടുത്തിട്ടുണ്ടാവും എല്ലാ ടയേഴ്സിനും ഉണ്ടാവും.
അതിലേക്ക് ഇതുവരെ ടച്ച് ആയിട്ടില്ല. 55,000-60,000 റേഞ്ചിലേക്ക് മിഷലിൻ്റെ ടയർ നമുക്ക് കിട്ടിയെന്ന് പറയാം. ചില സമയത്ത് ഡ്രിഫ്റ്റിങ്ങും സകല വിക്രസങ്ങളും ചെയ്തിട്ടാണ് ഓടിയത്, എന്നിട്ടാണ് നമുക്ക് ഇത്രയും ടയറിന് ലൈഫ് കിട്ടിയത് കേട്ടോ. 9,400 രൂപയാണ് മിഷലിൻ്റെ ടയറിന് നമുക്ക് കോസ്റ്റ് വന്നത്. ഇപ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. 1,000 രൂപയുടെ മേലെ മറ്റുള്ള ടയറുകളും മിഷലിൻ്റെ ടയറും തമ്മിൽ വ്യത്യാസവും നമുക്ക് കാണാനായിട്ട് പറ്റും. അത് വെടിക്ക് ഇതിൻ്റെ ലൈഫിൽ കാണിക്കും ചെയ്യും കേട്ടോ. റോഡ് നോയ്സ് വളരെ കുറവാണ്. മെയിൻ്റനൻസ് കോസ്റ്റിനെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലൈൻമെൻറ്റ് തന്നെ നമുക്ക് ആദ്യം പറയാം. അലൈൻമെൻറ്റ് നമുക്ക് ഏകദേശം ഒരു 350 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരിക. ഒരു 500-600 രൂപ വരെ വരാം. അലൈൻമെൻറ്റ് നമ്മൾ ചെയ്യാറുള്ളത് 3,000 മുതൽ 5,000 ഉള്ളിലാണ് നമ്മൾ ചെയ്യാറുള്ളത്, മാക്സിമം ആണ് ഞാൻ പറയുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് ടയറിന് ലൈഫ് കിട്ടുള്ളൂ, അതുപോലെ തന്നെ ഓടിക്കുമ്പോൾ ഉള്ളൊരു കംഫർട്ട് കൂടുള്ളൂ കേട്ടോ. അതായത് ഈ 120,000 കിലോമീറ്റർ വരെയും വണ്ടി ഷോറൂം സർവീസ് തന്നെയാണ്, പുറത്ത് എവിടെയും നമ്മൾ കൊടുത്ത് സർവീസ് ചെയ്തിട്ടില്ല. എന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസിൽ സർവീസ് കോസ്റ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് എന്ന് തന്നെ പറയാനായിട്ടുള്ളത്. എന്ന് വിചാരിച്ചിട്ട് വലിയ കോസ്റ്റ്ലി എന്നൊന്നും പറയാനായിട്ടില്ല. ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വണ്ടികൾക്കൊക്കെ ഉള്ളതുപോലെ തന്നെയുള്ള കോസ്റ്റ് ഉണ്ട് സർവീസിന്. ഇനി പാർട്സിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് അത് ഞാൻ ലാസ്റ്റിൽ പറയാം. ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോഴാണ് നമ്മൾ ഈ വാഹനം സർവീസ് ചെയ്യേണ്ടത്. റെനോ ഡസ്റ്റർ അതിലേതാണ് ആദ്യം വരുന്നത് അതിലാണ് നമ്മൾ സർവീസ് ചെയ്യേണ്ടത്. 10,000, 30,000, 50,000, 70,000, 90,000 അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ 6,000-7,000 രൂപയുടെ റേഞ്ചിലാണ് കോസ്റ്റ് വരിക. ക്യാബിൻ എയർ ഫിൽട്ടർ മാറ്റില്ല, അതായത് AC ഫിൽട്ടർ മാറ്റില്ല. അത് കാരണമാണ് അതിൽ നമുക്ക് കുറച്ച് കോസ്റ്റ് കുറവ് വരുന്നത്. ഇനി 20,000 കൂടുമ്പോൾ, അതായത് 20,000, 40,000, 60,000, 80,000, 100,000, പിന്നെ 120,000 കിലോമീറ്ററുകൾ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം 10,000 രൂപയുടെ റേഞ്ചിലാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് നമുക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അതിൽ ക്യാബിൻ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. മേജർ സർവീസ് വരുന്നത് ഏതൊക്കെ കിലോമീറ്ററിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60,000 നമുക്ക് മേജർ സർവീസ് വന്നത്. അതിൽ നമുക്ക് വന്ന സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 23,151 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മേജർ സർവീസിന് ഏകദേശം 25,000 രൂപയുടെ റേഞ്ചിലേക്ക് നമുക്ക് കോസ്റ്റ് വരും. അതിൽ നമ്മൾ ഇതിൻ്റെ ബെൽറ്റും കാര്യങ്ങളും ബുള്ളിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യും. അതായത് ബെൽറ്റിൻ്റെ കിറ്റാണ് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ AC എയർ ഫിൽറ്റർ വരും, പിന്നെ ക്യാബിൻ ഫിൽറ്റർ, എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ആ ഒരു 60,000 മാറ്റും. പിന്നെ നമുക്ക് മേജർ സർവീസ് വരുന്നത് 120,000. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ 120,000 കിലോമീറ്റർ കഴിഞ്ഞ ഒരു വണ്ടി നിങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ 60,000 കിലോമീറ്റർ കഴിഞ്ഞ, അതായത് മേജർ സർവീസ് കഴിഞ്ഞിട്ടുള്ള വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം മേജർ സർവീസിൽ നമുക്ക് എന്തൊക്കെ പാർട്സ് എന്തൊക്കെ വരും എന്നുള്ളത് അറിയില്ല, അത് കാരണം സർവീസ് കോസ്റ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും ഒരു ഫ്രഷ് ഫീലിംഗ് ആണുള്ളത്. ഈ വണ്ടി ഓടിക്കുന്നതോറും ഇതിനോടൊരു ഇഷ്ടം നമുക്കിങ്ങനെ തോന്നി വരും. നല്ല ടയറൊക്കെ ഇട്ടിട്ടാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ അവിടെ എത്താറായോ എന്നുള്ളൊരു സാധനം നമുക്ക് വരും. കുറച്ച് ദൂരം കൂടി ഡ്രൈവ് ചെയ്യണം എന്നുള്ള ആ ഒരു ഫീല്. അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, കാരണം ഇതുവരെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇതുവരെ നമ്മൾ ക്ലച്ച് ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇനി ഇപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാ ചേഞ്ച് ചെയ്യേണ്ട ഒരാവശ്യവും വരില്ല. പിന്നെ ഭാവിയിൽ എന്തായാലും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും, പക്ഷേ ഇതുവരെ ക്ലച്ചിന് യാതൊരുവിധ ഇഷ്യൂസും വന്നിട്ടില്ല. ടോട്ടൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടി നന്നായി ലാസ്റ്റ് ചെയ്തോളും, അതിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇനിയൊരു കാര്യമുണ്ട്, 110 PS ഇതിൻ്റെ എഞ്ചിൻ വേരിയൻറ്റ് വരുന്ന ഡസ്റ്ററിന് പലരും പറയുന്നത് കേൾക്കുന്നുണ്ട് 100,000 കിലോമീറ്റർ ആവുന്ന സമയത്ത് ഏകദേശം 100,000 രൂപയുടെ അടുത്ത് സർവീസ് കോസ്റ്റ് വരുന്നുണ്ട്, അതായത് ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഇഷ്യൂസ് വരുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് ഈ നമ്മുടെ 85 PS അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇഞ്ചക്ഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കോസ്റ്റ് വരുന്നുണ്ട്. 85 ആണെങ്കിലും അത്യാവശ്യം കോസ്റ്റ് ഒക്കെ ആണ്, പക്ഷേ എന്നാലും 110 PS അത്ര സർവീസ് കോസ്റ്റ് 85 PS എന്തായാലും വരില്ല. മാത്രമല്ല 110 PS കുറച്ചുകൂടി കംപ്ലയിൻസ് ഒക്കെ കൂടുതലാണെന്ന് കേൾക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഈ വണ്ടി ഡീസൽ നിർത്തലാക്കി റെനോ എന്ന് പറയുന്ന ബ്രാൻഡ് ഈ ഒരു എഞ്ചിൻ്റെ പാർട്സുകൾ കിട്ടാൻ കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ വണ്ടിൻ്റെ ടർബോ ഇൻടേക്ക് വാൾവ് ഇതിലുണ്ടായിരുന്ന സെയിം സാധനം നമുക്ക് കിട്ടിയില്ല, അതിനെ കുറച്ച് അൾട്ടർ ചെയ്ത ഒരു സാധനമാണ് നമുക്ക് കിട്ടിയത്. ഷോറൂമിൽ തന്നെയാണ് നമ്മളതൊക്കെ വരുത്തിച്ച് ഒക്കെ ഫിറ്റ് ചെയ്തതൊക്കെ. ഇതിൻ്റെ ബാറ്ററിക്ക് നമുക്ക് കോസ്റ്റ് വന്നത് 6,540 രൂപയാണ്. എക്സീഡിൻ്റെ വളരെ നല്ല ബാറ്ററിയാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത്. അത് നമ്മൾ ചേഞ്ച് ചെയ്തത് 63,386 കിലോമീറ്ററിലാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. 2019 മാറ്റിയത്. നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചേഞ്ച് ചെയ്തത്. എല്ലാ സാധനത്തിനും വാറണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നിങ്ങൾക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ആ വാറണ്ടി ടൈമിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് വാറണ്ടി അപ്ലൈ ചെയ്യണം. ആ വാറണ്ടി ടൈമിൽ അത് അവർ മാറ്റി തരണം, അത് അവരുടെ കടമയാണ്. അത് നമ്മൾ മേടിച്ചെടുക്കണം എന്നുള്ളതാണ്. പലരും പലതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് ഒഴിവാക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ
വിട്ട് കളയരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഇതിന്റെ പാർട്സ് എങ്ങനെയാണ്, ഭയങ്കര റേറ്റ് ആണോ എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ബ്രേക്ക് പാഡിന് ഇതിന് വരുന്നത് 3965 രൂപയാണ്. രണ്ട് ഫ്രണ്ട് ബ്രേക്ക് പാഡിന് നമുക്ക് അവൈലബിൾ വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. വേറൊരു സാധനത്തിന്റെ റേറ്റ് ഞാൻ പറയാം, അത് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടും. ഇതിന്റെ ഫ്രണ്ട് പവർ വിൻഡോന്റെ സ്വിച്ചിന് വെള്ളം കയറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന പവർ വിൻഡോൻ്റെ സ്വിച്ച്, അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം, ഇതാണ് ആ സാധനം. ഈ സ്വിച്ചിന് കംപ്ലയിൻറ്റ് വരും. ആ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ 1308 രൂപയാണ് ഒരു സ്വിച്ചിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് രണ്ടെണ്ണമായിട്ടാണ് വരിക, അതിന് ചിലത് സിംഗിളായിട്ട് മാറേണ്ടി വരും. എന്നാലും നമുക്ക് ഈ ഒരു കോസ്റ്റ് ഏകദേശം 2000 രൂപയുടെ അടുത്ത് കോസ്റ്റ് അതിന് വരും ചിലപ്പോൾ. അപ്പോൾ ചില ചില പാർട്സിന് ഭയങ്കര റേറ്റ് കൂടുതലാണ്, ചില പാർട്സിന് നമ്മൾ വിചാരിച്ച അത്ര റേറ്റ് വരുന്നതും ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതൊരു വാല്യൂ ഫോർ മണി വാഹനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു വാല്യൂ ഫോർ മണി വാഹനമല്ല. പിന്നെ നമ്മളിത് എന്തിനു വാങ്ങണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ, നിങ്ങൾക്ക് ഈ വാഹനം എടുക്കാം. നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും കുറച്ച് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് നോക്കാം. 5 സീറ്റിൽ, അതായത് 5 പേർക്കും വളരെ കംഫർട്ടബിളായിട്ട് ഏത് ദൂരത്തേക്കും ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ വണ്ടിയാണത്. ഈ വാഹനം നമ്മൾ സ്വന്തമാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,80,000 to 1,100,000 രൂപയുടെ റേഞ്ചിലാണ് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഈ വാഹനത്തിന് കോസ്റ്റ് വന്നത്. ഇതിൻ്റെ എക്സസറീസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 12 ലക്ഷം രൂപയുടെ അടുത്ത്, 11.5 ആ റേഞ്ചിലാണ് ഇതിൻ്റെ കോസ്റ്റ് നമുക്കന്ന് വന്നത്. യൂസ്ഡ് റെനോ ഡസ്റ്റർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ 110 PSനെക്കാട്ടിലും ഒന്നും കൂടി ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 85 PS ആണ്. മൈലേജിൻ്റെ കാര്യമാണെങ്കിലും 85 PS ആണ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിയിട്ടാണ് ഒരു വാഹനം നിങ്ങൾ സ്വർണ്ണമാക്കാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ റെനോ ഡസ്റ്റർ 85 PS വളരെ നല്ലൊരു ചോയ്സ് ആയിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, ബി പ്ലസ്, ബൈ.